എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. ഹായ്, ഹലോ, എഫ് പി കപ്പിൾസിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞങ്ങൾ സ്റ്റാഫ് ടൂർ വന്നിരിക്കുകയാണ് കോഴിക്കോട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാ? ബേപ്പൂരിൽ ഞങ്ങൾ ബോട്ടിങ്ങിന് പോവാണ്. അപ്പൊ അവിടെ കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുതരാം കേട്ടോ. അവരെ കാല് പോലെ ഇരിക്കട്ടോ അവൻ. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് സ്പീഡ് ബോട്ടിലാണ് പോണത് ആദ്യം. അപ്പൊ ഓരോരുത്തരായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അവിടെയൊക്കെ ഹൗസ് ബോട്ടുകൾ ഉണ്ട്. ആ വെയിലില്ലേ അങ്ങനെ കയറുമ്പോ. എല്ലാരും ഫോട്ടോ ഒന്നുമില്ല, ഹായ് പറഞ്ഞാൽ മതി. ജാക്കറ്റ് ഇടാണ് എല്ലാവരും. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജാക്കറ്റ് ഇടാണ്. സ്പീഡ് ബോട്ടിലാണ് പോണേട്ടോ. അപ്പൊ ഞങ്ങളിതാ സേഫ്റ്റി ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിവിടെ നിൽക്കാണ് കേട്ടോ. ഞങ്ങൾ പോണത് കായലിൽ കൂടെ അല്ലേ, കടലിൽ കൂടെ സ്പീഡ് ബോട്ടിൽ പോവാണ്. അപ്പൊ ബോട്ടിലൊക്കെ കയറിട്ട് കാണാം. അവിടെ നമുക്ക് എല്ലാവരും കയറി തുടങ്ങി. പിന്നെ ഞാൻ അവിടെ ഇഷ്ടം കേറി അതല്ല പറഞ്ഞു നിലത്തേക്ക് പോകുമ്പളേ അതിലൊരു കാര്യമില്ല. ഫ്രണ്ടിലാണോ സ്പേസ്? എന്തൊക്കെയോ പ്രതീക്ഷ. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് അവിടെ ഒരു വലിയൊരു മരം കണ്ടത്. 2018 ഒഴുകി വന്നിട്ടുള്ള ഒരു വലിയൊരു മരമാണ് അത് കേട്ടോ. അതിപ്പോൾ അവിടെ അടിയിൽ വേരുറച്ചിട്ട് അങ്ങനെ തന്നെ ഒരു വഞ്ചി പോലെ തന്നെ കിടക്കാണ്. പിന്നെ അങ്ങനെ ആല് പോലെ എന്തൊക്കെ മുളച്ചിട്ടുണ്ട്. പിന്നെ നീങ്ങിയിട്ടില്ല അവിടെ നിന്ന് ബോട്ടിങ്ങിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കടലിൽ കയറിക്കാണ് കേട്ടോ. കുറച്ച് പേര് ഉപ്പും പഞ്ചസാരയൊക്കെ ചേർന്നൊരു സോള സമയത്ത് ഞങ്ങൾ രണ്ടുപേര് മാത്രം അന്നേരം കാരടിക്കണം. അവിടെ അവിടെ കണ്ണട വെച്ചിട്ടേ വെയിലടി ഞങ്ങൾ അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞു. ഇനിയിപ്പോ പോണത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, തിരമാലയിൽ കൂടെ അങ്ങനെ നടക്കുക. അതിനാണ് പോണത്, എല്ലാവരും മുന്നിൽ പോകുന്നത്. ഇതിൽ കയറാനായിട്ട് ഒരാൾക്ക് ടിക്കറ്റ് 120 കേട്ടോ. അവിടെ സുരക്ഷാ നിർണ ജാക്കറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. നല്ല വിലയായിരുന്നു. ആ പാറയിൽ തന്നെ മറ്റേ പൊടിയിൽ തന്നെ കാലൊക്കെ നന്നായിട്ട് പൊള്ളുണ്ടായിരുന്നു കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് തിരമാല വരുമ്പോൾ അത് പൊങ്ങും. അപ്പം നടക്കാനും നിൽക്കാനൊക്കെ നല്ല സുഖമാണ്. വെയിലാറി കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ പോകുമ്പോൾ നല്ല ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് അതുമ്മ അങ്ങോട്ട് കാട്ടില്ല ഇത് ലോങ്ങ. ഓ
കുറച്ചേരം ഇതിലെ മലകളിലൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അവിടെ കോഴിക്കോട് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ്റെ വീട്ടിലേക്കാണ്, അതായത് ബഷീറിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോണത്. അതൊരു പുതിയ അനുഭവമാണ് കേട്ടോ. ആരും നമ്മുടെ എച്ച് എം ടീച്ചർ ഒരു വട്ടം പോയിട്ട് കണ്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും കൂടി കാണാനുള്ള ഒരു അവസരം ടീച്ചർ ഒരുക്കി തന്നതാണ്. ഇതാണ് നമ്മുടെ ബഷീറിൻ്റെ മകൻ്റെ വീടാണിത്. ബഷീറിൻ്റെ ഒരു റൂം തന്നെ ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്നത് ബഷീറിൻ്റെ കുഞ്ഞുമോനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബഷീറിൻ്റെ മോൻ്റെ വീട്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മൾ കുറേ ബഷീറിനെ ഇഷ്ടപ്പെടുന്നവർ കുറേ, അവരുടെ കൃതികളെ ഇഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ടാവും. അപ്പോൾ ആളുടെ അവിടെ ഇരുന്ന് എഴുതിയ സ്ഥലം, മാംഗോസ്റ്റീൻ മരം, എല്ലാം തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ഇതാണിതാ ബഷീറിൻ്റെ മാംഗോസ്റ്റീൻ മരം. നമുക്കിനി ബഷീറിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. ഒരു റൂമിൽ തന്നെ ബഷീറിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഈ സൈഡിലത്തെ ഒരു റൂമിലാണ് അതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എല്ലാ അവാർഡ്സ്, അതുപോലെ അദ്ദേഹത്തിന് കിട്ടിയ മറ്റുള്ളവർ വരച്ച് നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ്, അതുപോലെ അദ്ദേഹത്തിന് കിട്ടിയ പ്രശസ്തി പത്രം, അതുപോലെ തന്നെ ആളുടെ പിന്നെ ആളുടെ കൈയെടുത്ത് ലിപി, കസേര, കണ്ണാട, ആൾ പാട്ട് കേട്ടിരുന്ന ഗ്രാമഫോണ്, എല്ലാം തന്നെ അങ്ങനെ തന്നെ കേടുപാട് വരാതെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ആ ചുമരിൽ കാണുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികൾ വരച്ച് നൽകിയിട്ടുള്ളതാണ്. അതുപോലെ ഞങ്ങളങ്ങനെ ബഷീറിൻ്റെ വീടൊക്കെ കണ്ടു. ഇനി പോണത് എന്താണ്, ഉരു. അതായത് അവിടെ എന്താണ് മെയിനായിട്ട് കാണാനുള്ളത്? അവിടെ വലിയ ഉരുക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് അറബ് നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അറബി നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇവിടെയാണ് ഉണ്ടാക്കുക അതിൻ്റെ സാധനങ്ങൾ. അത് വലിയൊരു ആഘോഷമായിട്ടാണ് അത്ര അതിൻ്റെ കൈമാറ്റമൊക്കെ. അപ്പൊ നമുക്കത് കാണാം. ഒരു വർക്ക് നടക്കുന്ന വലിയൊരു കപ്പലിന്റെ വർക്കാണ് നടക്കണത് കേട്ടോ. ഇങ്ങനെയാണോ കപ്പലൊക്കെ ഉണ്ടാക്കണത്? വലിയ വലിയ നമ്മുടെ ഈ അറബിക്കാർക്ക് ആവശ്യമുള്ള പോലത്തെ വലിയ കപ്പലുകൾ, കൊട്ടാരം പോലത്തെ അതിൻ്റെ പണിയൊന്നും നടക്കണം. എനിക്ക് കണ്ടിട്ട് തന്നെ കുറേ അതിശയായിട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ നിന്ന് കയറ്റി അയക്കണേന്ന് പറയുമ്പോൾ ആ പണിക്കാരുടെ ആ കഴിവ് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ഇത്രയും വലിയ ആഡംബര എന്താ പറയുക, കപ്പലാണിത്. ഇത് എല്ലാ പണിയും കഴിയുമ്പോൾ ഒരു കൊട്ടാരം ബംഗ്ലാവ് പോലെ തന്നെയാണ് അത് വരിക. അതിൻ്റെ പണി നമ്മളൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ ഞാനൊക്കെ. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കുറേ ഒരു പുതിയ അനുഭവമാണ് ഈ യാത്ര തന്നത്. എന്താ പറയുക, നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഇതിൻ്റെ ഫുൾ ഫിനിഷിങ് കഴിഞ്ഞിട്ട് ഇറക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ കപ്പൽ. അറബി നാട്ടിലുള്ളവർ വന്നിട്ട് ഇതിന് അധികം വില കൊടുത്തിട്ട് പൈസ ഇറങ്ങി ആഡംബരത്തോടു കൂടി പരിപാടി നടത്തിയിട്ടാണ് ഇത് ഇവിടെ നിന്ന് കയറ്റി അയക്കാന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇത് ഒരു കപ്പൽ ഇങ്ങനെ പണി കഴിപ്പിക്കാനായിട്ട് 25 പണിക്കാരുണ്ടെങ്കിൽ 1.5 വർഷം കൊണ്ട് പണി കഴിയുമെന്നാണ് അവർ പറഞ്ഞത്. പണിക്കാർ ഞങ്ങളിതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. മൊത്തം മരപ്പണി കേട്ടോ. കയറിയിരിക്കുകയാണ്. ഒരു നിർമ്മാണം എന്നുള്ളതാണ് പേര്. ഇത് അറബികൾ വന്നിട്ട് ഇത് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അവർ ഒരു കരാറ് പോലെ എഴുതി അത് നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് കൊണ്ടുപോകും. ഈ നിർമ്മാണം പൂർത്തിയാക്കി 25 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ 1.5 വർഷം കൊണ്ട് പണി കഴിയുമെന്നാണ് ഇവിടുത്തെ ഇതിൻ്റെ മേലധികാരി പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കാണുന്നത് കേട്ടോ. വളരെ സന്തോഷമുണ്ട് ഇല്ലേ. സ്പെഷ്യൽ താങ്ക്സ് ടു അഞ്ജിത്ത്. അഞ്ജിത്ത് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞങ്ങൾ ഇതിൽ വ്ളോഗിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ പണി കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു ഭയമാണ് തോന്നുന്നത്. കാരണം ഈ ഒരു കപ്പലിൻ്റെ ഉള്ളിലൊരു വീടിനേക്കാളും സൗകര്യമായ റൂമുകളും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ട് അവരുടെ ആ മൈൻഡ് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറേ റൂംസൊക്കെ സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അടിപൊളി ഒരു ആഡംബര കപ്പലായിട്ട് തന്നെ അത് മാറും. അതിൻ്റെ ഉള്ളിൽ നോക്കൂ, ഇതൊക്കെ റൂംസായിട്ട് വരുന്നതാണ് പറയണത്. ഒരു അടിപ്പണി തുടങ്ങിയിട്ടുള്ളൂ, ഇതൊക്കെ റൂംസായിട്ട് വരും. നമ്മളിപ്പോൾ ടൈറ്റാനിക് ഒന്ന് ആലോചിച്ച് നോക്കി, അതുപോലെയൊക്കെ ഏകദേശം മരം കൊണ്ടുള്ളൊരു കപ്പലാണിത്. അത് മരമല്ല, ഇത് മരം കൊണ്ടുള്ളൊരു കപ്പലാണ് ഇത്. ഇങ്ങനൊരു 3 കപ്പലോളം അവർ അവിടെ പണിയാനായിട്ട് ഇട്ടിട്ടുണ്ട്.
കാണാൻ പറ്റി തന്നെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ സ്ഥലം വലിയൊരു മാളാണ്. ആ മാളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കെട്ടിടം, ഒരു 5-6 നില ഉണ്ടാവും. അതിൽ തന്നെ ഓരോ ഷോപ്പിംഗ് മാൾസുകൾ ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ അവിടത്തൊക്കെ. എന്നാൽ അതൊക്കെ കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അടിപൊളി യാത്രയാണിത്. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, അതിൻ്റെ ഉള്ള ഒരു സ്നോ പാർക്ക് ഉണ്ട്. അപ്പോൾ അതും കൂടി കാണാമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ആ മാളിൽ വന്നത് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അത് മഞ്ഞുകൂടാരൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരാൾക്ക് 550 വലിയവർക്ക് വരുന്നത്, ചെറിയ ആൾക്കാർക്ക് 420. അപ്പോൾ ഇതാണ് ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. നമ്മൾ നിങ്ങളുടെ താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ തട്ടിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചിത്രമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അധികം തണുപ്പൊന്നും ഉണ്ടാവില്ല, ഏകദേശം കുറച്ച് കളിക്കാം എന്താണെന്ന് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോവാം കേട്ടോ. അങ്ങനെ നടക്കാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. എന്താ ഭയങ്കര തണുപ്പാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ കൈ ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ. ഈ പ്ലേസിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഹിമാലയത്തിൽ പോയൊരു ഫീലിംഗ് ആയിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു, സന്തോഷമായി. എന്താ പറയുക, ഞാൻ ഇത്ര തണുവുണ്ടോന്നും വിചാരിച്ചില്ല. കുറേ എൻജോയ് ചെയ്തു. എന്താ പറയുക, അത് ആരെങ്കിലും കോഴിക്കോട് പോകണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ വിസിറ്റ് ചെയ്യുക, കാണുക. അടിപൊളി മാളാണ് കേട്ടോ അത്. കുറേയൊക്കെ നിന്നപ്പോൾ തണവ് സഹിക്കാൻ പറ്റില്ല, പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് കയറിയപ്പോൾ അവിടെ നമ്മുടെ കാപ്പി ഉണ്ട് കേട്ടോ. അതായത് പാൽക്കാപ്പി ഒന്നല്ല, തനി നമ്മുടെ കട്ടൻ കാപ്പി. അതൊന്ന് കുടിച്ചിട്ട് ഒന്ന് റിലാക്സ് ആവാനായിട്ട് നിന്നു. താഴെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. നമുക്ക് താഴേക്കുള്ളൊരു വ്യൂ ആണ് അത് കാണുന്ന മുകളിൽ നിന്ന്. അടിപൊളിയായിരുന്നു. കുറേ ഫാമിലീസ് വന്നിട്ടുണ്ട് എൻജോയ് ചെയ്യാൻ. ആരെങ്കിലും കോഴിക്കോട് തിരഞ്ഞെടുക്കണമെങ്കിൽ ഇവിടേക്ക് എന്തായാലും ഒന്ന് പോയി നോക്കണം. അടിപൊളി എല്ലാവരും. അപ്പം ഞങ്ങളൊരു കോഫി കുടിക്കാന്ന് പറഞ്ഞിട്ട് കോഫി കുടിക്കാതിരിക്കുന്നത്. നല്ല കട്ടൻ കോഫിയാണ്, അടിപൊളി സ്ഥലമാണ് കേട്ടോ. കുറേ എൻജോയ് ചെയ്തു. വീഡിയോ എടുക്കാൻ പറ്റില്ല, അതായത് ഫോൺ അമർത്താൻ പറ്റില്ല തടവ് കൊണ്ട്. കട്ടൻ കാപ്പി എത്ര സ്വാദ് തോന്നണമെങ്കിൽ ഇവിടെ വന്ന് കുടിക്കണേ. ഊക്കൊലിച്ചു തുടങ്ങി എല്ലാവരും. പിന്നെ ഞങ്ങൾ പോയത് ബീച്ചിലേക്ക് ആയിരുന്നു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 6 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം വളരെയധികം കുറവായിരുന്നു. ഞങ്ങളുടെ ട്രെയിൻ 8:10. അതിനുള്ളിൽ അതൊക്കെ കാണണമെന്ന് വളരെയധികം ആഗ്രഹത്തോടു കൂടി ചെന്നതാണ്. ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് അധികപേരൊന്നും ഇറങ്ങിയില്ല. കുറച്ച് പേര് മാത്രം ഇറങ്ങിയിട്ട് ഞങ്ങൾ വേഗം കയറാണ് ചെയ്തത്. അതും അടിപൊളി പ്ലേസ് ആയിരുന്നു. കുറേ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കാണാനുണ്ട് കേട്ടോ. ഞങ്ങൾ കറക്റ്റ് നമ്മുടെ സൂര്യനെ അസ്തമിക്കില്ലേ, അത് കാണാനും കൂടിയിട്ടാണ് എല്ലാവരും തിരക്ക് പിടിച്ചിട്ട് എത്തിയത്. ഇതിക്ക് നേരം ഒന്നും അവിടെ ചുറ്റിക്ക് ഇറങ്ങിയില്ല. വേഗം കാണാനുള്ളതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇനി ഏറ്റവും നല്ലൊരു പ്ലേസും കൂടി കാണാനുണ്ട്, മിഠായി തെരുവ്. കുറേ ആഗ്രഹിച്ചാണ് ആ സ്ഥലം കാണാനായിട്ട്. കുറേ പേര് പറയുമ്പോൾ അതൊന്ന് കാണണം, വീഡിയോസ് കാണുമ്പോൾ അതൊക്കെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ബീച്ചിലധികാരം നിന്നില്ല, കളിക്കാനൊന്നും പോയില്ല. കാരണം കഴിഞ്ഞ സ്കൂൾ ട്രിപ്പിൽ കളിച്ച കാരണം ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ ഞങ്ങൾ മിഠായി തെരുവിലേക്ക് അങ്ങോട്ട് നടന്നു. മിഠായി തെരുവിലെത്തിയിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. എല്ലാവരും എന്തെങ്കിലും നടക്കുന്നുണ്ട്, ഭയങ്കര തിരക്കാണ്. എന്തായാലും വീഡിയോ ഞാൻ ക്യാമറയിൽ കാണിക്കാം. ഒരു മിനിറ്റ് നിങ്ങൾ എല്ലാവരും കൂടെ തിരിയൂ. എന്താ വാങ്ങണ മിഠായി തെരുവിൽ? മിഠായി തെരുവ് ഒന്ന് കാണുക. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള എന്താണ് മിഠായി തരുമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. നിറയെ ഷോപ്പുകൾ നിരന്ന് അങ്ങനെ കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മുടെ എക്സിബിഷനൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ സ്റ്റാളുകൾ കാണില്ലേ, അതുപോലെ വെറൈറ്റി തരം സ്റ്റാളുകളാണ് അവിടെ കാണാൻ പറ്റിയത്. വില കൂടിയതും വില കുറഞ്ഞതും നമുക്ക് എടുക്കാൻ പറ്റി, ഷോപ്പിംഗ് ചെയ്യാൻ പറ്റി, എല്ലാ സാധനങ്ങളും അതിലുണ്ട്. പക്ഷേ ഞങ്ങൾ സമയം കൈപിടിച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ഷോപ്പ് ചെയ്യാൻ നേരെ പറ്റിയില്ല. ഡ്രൈവർ ഞങ്ങൾക്ക് ഉള്ള സമയം തന്നത് 7:00 തൊട്ടിട്ട് 7:45 വരെയാണ്.
അവിടെ എത്തി ഞങ്ങളൊക്കെ ഇറങ്ങി വരുമ്പോഴൊക്കെ ഏകദേശം അത്ര സമയമായി. ഞാൻ ഉണ്ണിക്ക് കണ്ണനും കൂടി ഒരു സോക്സും ഒരു ഷർട്ടാണ് ഷോപ്പിംഗ് ചെയ്തത്. പിന്നെ ടീച്ചേഴ്സും എന്തൊക്കെ അവർക്ക് പറ്റിയ പോലെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റി. ഇനി ഒരു ദിവസം നമുക്ക് എന്തായാലും മിഠായി തെരുവിലേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ ട്രൗസർ ഒക്കെയൊക്കെ 35 രൂപയോളം. നമുക്ക് കുറച്ച് നേരം കൂടി ഞങ്ങളുടെ അറ്റം വരെ നടന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ കാണാനും വാങ്ങാനും എല്ലാം അതിലുണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് വളരെയധികം എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ്. മിഠായി തെരുവ് കാണണം എന്ന് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. മൊത്തമായിട്ട് കാണാൻ പറ്റിയില്ല, അത്യാവശ്യമൊക്കെ കാണാൻ പറ്റി, വാങ്ങാൻ പറ്റി. അപ്പോൾ ഞങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ലാസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഞങ്ങൾ കുറേ യാത്രകളായിട്ട് വരും, വീഡിയോസൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും. ബൈ ബൈ.